ചുട്ടുപൊള്ളുന്ന വേലിനെ പോലും വകവെക്കാതെ അവർ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനത്തിന്റെ പ്രതിഫലം നൽകാൻ പ്രബന്ധ സൃഷ്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അർഹമായ പ്രതിഫലം അവർക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. 600 രോഗികളെ പരിചരിക്കുന്ന ചേലമ്പ്ര പാലിയേറ്റീവിന് വേണ്ടി സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം പണിയുന്നതിന് വേണ്ടി ഇടിമിടിക്കൽ ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് വിജയകരമായി പൂർത്തീകരിച്ചു. വള്ളിക്കുന്ന് നിയോജക മണ്ഡലം MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഈ ബിരിയാണി ചലഞ്ച് നടക്കുന്ന സ്ഥലത്ത് വരികയും ഈ ക്ലബ്ബ് ഭാരവാഹികളെയും ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ചേലമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അടക്കം ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇന്ന് ഇവിടെ നിറ സാന്നിധ്യമായിരുന്നു. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് അടക്കമുള്ള അതിന്റെ എല്ലാ ഹൃദയാകാംക്ഷകളും ഞാൻ പേരെടുത്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ മെമ്പർമാര്, നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും ഈ നല്ല ഈ ഒരു പരിപാടി സംബന്ധിക്കുന്നുണ്ട് എന്നതിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട്. ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വിവിധങ്ങളായ പരിപാടികളിൽ ഞാൻ നേരത്തെ പങ്കെടുത്തതാണ്. അതുകൊണ്ട് തന്നെ കക്ഷിയെ സംബന്ധിച്ച് എനിക്ക് നന്നായിട്ടറിയാം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഒരുമിച്ച് നാടിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, പാവങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുക, അത് പ്രഖ്യാപിത ലക്ഷ്യമാക്കി ഏറ്റെടുത്തുകൊണ്ട് ഇതിനകം തന്നെ ഒട്ടനവധി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ നേതൃത്വം നൽകിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികളെ, അതിനോട് സഹകരിക്കുന്ന ഈ നാട്ടിലെ എല്ലാവരെയും പ്രത്യേകിച്ച് അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. ഈ ബിരിയാണി ചാലഞ്ചിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ വളരെ നല്ല രീതിയിൽ നിരവധി കരുണാർദ്രമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാലിയേറ്റീവ് സെൻ്റർ, നമ്മുടെ ഷബീർ അലിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാലിയേറ്റീവ് സെൻ്റർ, അതിൽ സ്വന്തമായിട്ടൊരു ആസ്ഥാനം. ഇതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം, ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലൂടെ സഹായം ലഭിക്കുന്നത് ആർക്കാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടാനും വേണ്ടി പാടുപെടുന്ന ആൾക്കാർ, നിസ്സഹായരായ ആൾക്കാർ, ഒരു കൈത്താങ്ങില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കാത്ത ആൾക്കാർ, പാവങ്ങളിൽ പാവങ്ങളായ ആൾക്കാർ, അവർക്കാണ് ഈ പാലിയേറ്റീവ് സെൻ്ററിലൂടെ ഏറ്റവും വലിയ ഗുണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സെൻ്ററിന് സ്വന്തമായിട്ട് ആസ്ഥാനം ഉണ്ടാകുമ്പോൾ എത്രത്തോളം അത് നമുക്ക് ഉപകാരപ്രദമായിരിക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ തിരിച്ചറിവാണ് ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ ഇങ്ങനെ ഒരു ബിരിയാണി ചാലഞ്ചിലൂടെ വിഭവ സമാഹരണം നടത്തി സ്വന്തമായി ഒരു ആസ്ഥാനം നിർമ്മിക്കുക എന്നുള്ള ഒരു ഉദ്ദേശലക്ഷ്യമാണ് കൊണ്ടുപോകുന്നത്. എല്ലാവരും, ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം നൽകുന്നത്, പ്രിയപ്പെട്ട നമ്മുടെ NNM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ ഉണ്ണിയേക്കൻ അടക്കമുള്ള ആൾക്കാർ ഈ ചാലഞ്ചിലെ, ഈ ബിരിയാണി ചാലഞ്ചിലെ ഒരു വളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സംരംഭം വിജയിക്കും. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും, എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും, അതോടൊപ്പം തന്നെ കലാരംഗത്ത്, കായിക രംഗത്ത് വളർന്നു വരുന്ന പ്രതിഭാശാലികൾക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണയടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികൻ എന്നുള്ള നിലക്ക് എൻ്റെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇത് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ്. താങ്കളുടെ സാന്നിധ്യവും സംസാരവും ഞങ്ങളെ ഏറെ ആദരവോടുകൂടി കാണുകയാണ്. ഹൃദയം നിറഞ്ഞ നന്ദി ബഹുമാനപ്പെട്ട MLA കൊരിക്കലൂടെ നേരുകയാണ്. ചേലമ്പ്ര പാലിയേറ്റീവിൽ ഒരു ആസ്ഥാന മന്ദിരം പണിയുക എന്ന വലിയൊരു സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യത്തിൽ സഫലീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ബിരിയാണി പ്രതികൾ ആരൊക്കെ ആരെടുത്തൊക്കെ ഓർഡർ നൽകിയിട്ടുണ്ടോ അവർക്ക് സമയബന്ധിതമായി എത്തിക്കാൻ നമ്മൾ ഇനിയുമുള്ള സമയങ്ങൾ, ഇനിയുള്ള മിനിറ്റുകൾ, മണിക്കൂർ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സമയം ചേലമ്പ്രയിലെ കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്ന ചേലമ്പ്ര പാലിയേറ്റീവിന് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം പണിയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രദേശത്തും അയൽ പ്രദേശത്തും പ്രളയം വന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖമൂലയിലുമൊക്കെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ നേർക്കാഴ്ചകളായി അവിടെ പ്രവർത്തിച്ച
ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഇന്ന് ഇവിടെ ഈ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. ചുട്ടുകൊള്ളുന്ന വെയിലിനെ പോലും വകവെക്കാതെ അവർ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനത്തിന്റെ പ്രതിഫലം നൽകാൻ പ്രബന്ധ സിദ്ധാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അർഹമായ പ്രതിഫലം അവർക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. 600 കിടപ്പിലായ രോഗികളുടെ പരിചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന സി പി സബീർ അലിയുടെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവും ആ പാലിയേറ്റീവിന് ഒരു ആസ്ഥാന മന്ദിരമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മാസങ്ങളോളം നീണ്ട അധ്വാനത്തിന്റെ സമാപനമാണ് ഇവിടെ കുറിക്കുന്നത്. മുൻകൂട്ടി കൂപ്പൺ വാങ്ങാതെ ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിൽ ഒരു ബിരിയാണി പൊതി വാങ്ങി സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ കൗണ്ടറിൽ ഈ പന്തലിൽ പ്രവർത്തിക്കുന്ന 8-ാം നമ്പർ കൗണ്ടറുമായി ബന്ധപ്പെട്ടാൽ ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തിട്ടുള്ള സുരേഷും ശ്രീഹരിയും ഇന്നലെ രാത്രി വൈകുവോളം നമ്മോടൊപ്പമുണ്ട്. ഇന്ന് രാവിലെയും വളരെ നേരത്തെ വന്ന് നമ്മുടെ പാക്കിംഗ് യൂണിറ്റിൽ വളരെ സജീവമായി നമ്മുടെ വളണ്ടിയർമാർക്കൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കുംഭമാസത്തിലെ ചൂടിനെ നമ്മുടെ പ്രവർത്തകർക്ക് അതിജീവിക്കാൻ ആരോമാ സൂപ്പർ മാർക്കറ്റ് വിതരണം ചെയ്യുന്ന വത്തക്ക ആശ്വാസകരമാണ്. ആരോമാ സൂപ്പർ മാർക്കറ്റിനോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പാലിയേറ്റീവിന്റെ 600 വരുന്ന കിടപ്പ് രോഗികൾക്ക് മൂല്യവത്തായ പരിചരണം ഉറപ്പാക്കാൻ ഒരാസ്ഥാന മന്ദിരം പണിയുക എന്ന സ്വപ്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ബിരിയാണി ചലഞ്ച് മുന്നോട്ട് പോവുകയാണ്. എരുമെഡിക്കൽ ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിരവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനക്കൊപ്പം നമ്മുടെ ചലമ്പ്രയിലെ വിവിധ സംഘടനകളും കൂട്ടായ്മകളും ക്ലബ്ബുകളും സഹകരിപ്പിച്ചുകൊണ്ട് ചലമ്പ്രയിലെ ജനപ്രതിനിധികളുടെയും പൗരപ്രമുഖരുടെയും ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഈ ബിരിയാണി ചലഞ്ച് ആവേശകരമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.